എന്റെ ഗുരുവായൂരപ്പാ, ഇതിപ്പോ ഒരു സ്ഥിരം സംഭവമായല്ലോ. നാലെണ്ണാ പോയത്. മോട്ടിച്ചവൻ ആരായാലും അവന്റെ തലയിൽ ഇടിച്ചു വീഴും. എന്റെ പെമ്പറന്നോത്തി നേർച്ചക്കിട്ട കോഴിയാ കഴിഞ്ഞ ആഴ്ച അടിച്ചോണ്ട് പോയത്. ഈ കണക്കിന് പോയ എന്തായി തീരുമല്ല ഭഗവാനെ. ആ വിട്ടോട്ടെ, പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനിപ്പം കൊറേ മിണ്ടി കൊണ്ട് പ്രശ്നം തീരൂ. അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്താ പട്ടാളത്തെ കൊണ്ടുവരണോ? ഏടോ ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത്. അതിനിപ്പം പരദൂഷണം പരാതിയും കഴിച്ച് ഒത്തൊരുമിക്കാൻ ആർക്കാ അവിടെ സമയമുള്ളത്? ഒരാറ് കഷ്ണം പുട്ട്. അല്ല നമുക്ക് പോലീസിൽ ഒന്ന് പരാതിപ്പെട്ടാലോ? എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരെ അടിച്ചുകൊണ്ടുപോകാൻ. ഡേ പ്രസിഡന്റ്, പുത്തം വീട്ടിന് നാലെണ്ണം കൊണ്ടുപോയി, കൊച്ചുകല്യാണിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി. ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിലെങ്ങാനും കയറി വന്നാ ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ആ പ്രസിഡന്റിനെ അറിയാമല്ലോ എന്റെ സ്വഭാവം. ഇണങ്ങിയ നല്ലോണ, ഇണങ്ങിയ മഹാപെശകാ നാരായണി. ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, പ്രസിഡന്റ് എന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ, ഇവരെ അങ്ങോട്ട് പിടിക്കാം. എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് സംഘടിപ്പിക്കാം. കുറച്ച് ദിവസം ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. കള്ള നമുക്ക് കയ്യോടെ പിടിക്കാം. അയ്യോ ഞങ്ങൾക്ക് പോയ്യാ, മൂക്കറ്റം പട്ടച്ചാരോ അടിച്ച പോലെ പാണ്ടിക്കാരോ മറ്റോ ആയിരിക്കും. അവന്മാർ എന്തും ഞാൻ മടിക്കാത്തവന്മാരാണ്. ഒന്ന് പോടോ, ഈ പെണ്ണുങ്ങൾ പോയിട്ടുന്ന കോഴിയെ മോട്ടിക്കാൻ മാത്രം അത്ര നാണം കെട്ടവരല്ല പാണ്ടിക്കാർ. കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാ. നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി, എന്തെങ്കിലും ആ ഹമുക്കുകളെ നമ്മുടെ കൈ കിട്ടും. എന്റെ നബീസും പൂയാപ്പളയും വരുമ്പം സൽക്കരിക്കാൻ പറ്റാ കോഴികളാ അവന്മാര് കട്ടുകൊണ്ട് പോയത്. ഇബിലീസുകളും പുയ്യാലിലെ ദേവൻ ടൈലർ കള്ളന്മാരെ കണ്ടെന്നാ പറയണ്. ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ. അത് നമ്മളെ റിപ്പർ ചന്ദ്രനായിരിക്കും, ഇവൻ ഒരു മുഖം മൂടി. ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും നാല് കോഴികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത്. എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൾ നാലുപേരാകാനാണ് സാധ്യത. കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൗതമന്റെ 21 തലയ്ക്ക് സാരമായ പരിക്കേറ്റു. രാവണ് പോലും ഇല്ലല്ലോടോ 21 തല. അത് ഗൗതമൻ ബ്രാക്കറ്റില് 21 വയസ്സ് തലയ്ക്ക് പരിക്ക് കണ്ട. അല്ല നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ? കല്യാണം ഒഴിച്ച് എന്തും. താമസം ഉണ്ടോ? ആ ക്ഷമിക്കണം, താമസത്തിന് സൗകര്യം ഇല്ല ഇവിടെ. വെറുതെ നാറി വന്നിട്ട് വെട്ടി വിഴുങ്ങാം. അതാ നല്ല. ചെന്ന് പറയടാ, എന്റെ അമ്മേ. എന്താ തള്ള 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 തന്തയൊന്നല്ലോ, തള്ള തള്ളയല്ലേ, ഒന്ന് പോയി പറയടാ. അമ്മയുടെ മുന്നോ ചെങ്ങയുടെ പറയല്ലേ. അയ്യോ പഴപ്പിക്കാനൊന്നുമല്ലോ, പ്രേമിക്കാനല്ലേ. മാസം 1 തീയതി ഇതിന് അശുഭമായി. ഒന്ന് വിളിച്ചു പോയി പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ? വിളിച്ചു പോവാൻ? എടാ മുഖത്ത് നോക്കി പറയാൻ പറ്റിയില്ലെങ്കിലും മാസം 1 തീയതി ദേവിയുടെ സന്നിധിയിൽ വെച്ചൊന്ന് വിളിച്ചു പോയാ മതി, അത് ശുഭമാണ്. അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കിൽ തീർച്ചയായും അവൾ അത് കേട്ടിരിക്കും. ഒന്ന് വിളിച്ചു പറടാ. അത് വേണോടാ. എനിക്ക് വേണ്ട, നിനക്കവിടെ വേണമെങ്കിൽ മതി. ദാ ഇതുപോലെ എനിക്ക് ഇഷ്ടമാണ് സന്ധ്യേ എന്ന് നോർക്ക് വിളിച്ചു പറഞ്ഞാ മതി. ആ കുന്ന് വിളിച്ചു പറടാ. ചെല്ലേ. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ് സന്ധ്യോ. ഇടോ അതിനിപ്പൊ കാലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് അലറണോ? സന്ധ്യാസമയത്ത് വന്ന് തൊഴുതാ പോരെ. മതി മതി മതി, അതെ അത്ര ഉള്ളു. സന്ധ്യയാകുമ്പോ വരാം, ഇവിടെ തന്നെ കുത്തിയിരിക്കണേ, മുമ്പിൽ ഒരു ടൗലും വിരിച്ചോ വല്ലതും. എന്നിട്ട് അത് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. കുഞ്ചു എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. എന്താ അച്ചൂട്ടൻ ദേഷ്യപ്പെട്ടിരിക്കുക, എഴുന്നേക്കടാ. അച്ചൂട്ടൻ ദേഷ്യപ്പെട്ട എനിക്കിപ്പോ പറഞ്ഞോളൂ, ധൈര്യത്തി പറഞ്ഞോളൂ. പുല്ലാണെന്നല്ലേ കിട്ടണം, എനിക്ക് തന്നെ കിട്ടണം. ഡാ നിന്റെ അച്ഛനമ്മയും മരിക്കുമ്പോ നിനക്ക് എത്ര വയസ്സാണെന്നറിയാവോ? കുട്ടികളില്ലാത്ത ഈ മച്ചിയെ
അതായത് നിന്റെ ചേച്ചിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ നിനക്ക് എത്ര വയസ്സായത് അറിയാവോ? എന്തിനാ അതൊക്കെ ഇപ്പൊ എഴുന്നള്ളിക്കണേ? അറിയണോടി, അറിയണം. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എല്ലാവരും അറിയണം. ത്യാഗം പോട പുല്ലേ, ആളും തോണും ഇല്ലാത്ത കുടുംബത്തിൽ കയറി ആളായതും പോരാ അവന്റെ ഒരു ഒരക്കമ്പിലെ ത്യാഗം. പോടും എന്താ നോക്കണേ? തറച്ചാണ്ടി അച്ചു വന്നാലും ഭാര്യ വീട്ടിൽ ഓശാരത്തിന് താമസിക്കുന്നവനാണ് എന്ന് നിനക്ക് തോന്നണുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, സ്വയം തോന്നാതിരുന്നാ മതി. ഓ, പ്രതികരിക്കണുണ്ടല്ലേ. എടാ പുല്ലേ, കാല് തന്നെ എന്തിനാ വഴുക്കിടുന്നേ? എടാ നീ എന്നിട്ട് മുഖം കഴുപ്പോ. തറച്ചാണ്ടി അച്ചു വന്നാര തനി രൂപം ആരിതുവരെ കണ്ടിട്ടില്ല. കൊന്നുകളയും ഞാൻ. ഇതുവല്ലേ കഷ്ടമായല്ലേ ഒച്ചളിയോ? രാത്രി മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങുമ്പോ വിളിച്ചുണർത്തിയത് അയ്യന് ഇഷ്ടമായില്ലല്ലേ? എന്താടാ പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ? പറയടാ പുല്ലേ. കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിലേ അടിച്ച് നിന്റെ ഏപ്പ് ഞാൻ തിരിക്കും. മനസ്സിലായോടാ? മനസ്സിലായോ? എന്ത്? കണ്ടും കൊണ്ടും നിന്നില്ലെങ്കിൽ അടിച്ച് നിന്റെ ഏപ്പ് ഞാൻ തിരിക്കും. എന്ന് മനസ്സിലായി? ആ ആ ശരി, പോയിക്കോ. അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്തിനാ എന്റെ മേത്ത് ഇങ്ങനെ കയറുന്നത്? ചേട്ടൻ പറയണത് ശരി തന്നെയല്ലേ. രാത്രി മുഴുവൻ തെണ്ടി അലഞ്ഞ് പകല് മുഴുവനും കിടന്നുറങ്ങി ഇങ്ങനെ ജീവിതം തുളയ്ക്കണോ? ഡിഗ്രി കഴിഞ്ഞ് രണ്ടു കൊല്ലായില്ലേ, എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? എനിക്ക് ശ്രമിക്കാഞ്ഞിട്ടാണോ കിട്ടണ്ടേ? വേണമെന്ന് വെച്ചാ കിട്ടും. അതിന് താന്താൻ തന്നെ ശ്രമിക്കണം. സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ ഈ ആട്ടും തുപ്പും കേൾക്കണോ? അല്ല, എനിക്കതാ മനസ്സിലാകാത്തത്. എന്നെ ഭരിക്കാൻ ഇയാൾ ആരാ? എന്റെ മുത്തച്ഛനോ? അച്ഛനുണ്ടാക്കിയ വീട്ടിൽ അച്ഛനുണ്ടാക്കിയ സ്വത്ത് അനുഭവിച്ച ഞാൻ കഴിയണേ? ഓ പിന്നെ 55 സെന്റ് സ്ഥലത്ത് 28 തെങ്ങ്, മാസം കിട്ടണ പിരിവ് എത്രയാണെന്നറിയോ? അപ്പൊ റേഷൻ കടയോ? റേഷൻ കട കൊണ്ടൊന്നും പണ്ടത്തെ പോലെ വലിയ ലാഭം ഇല്ലെന്ന ചേട്ടൻ പറയണത്. അയാള് പറയുന്ന എന്തും വിശ്വസിക്കാൻ ഇങ്ങനെ ഒരു ചേച്ചി. മതി മേനി പറഞ്ഞത്, ചേട്ടൻ കേട്ട വീണ്ടും തുടങ്ങും. ആ തൊഴിലില്ലാത്തവനെ തോൽപ്പിക്കാൻ ആർക്കും എളുപ്പം കഴിയും. എല്ലാം സഹിച്ചല്ലേ പറ്റൂ. പക്ഷെ പ്രതികരിക്കും ഒരിക്കൽ. പോടാ കള്ള, എത്ര ദിവസമായി കണ്ടിട്ട്? ഒന്നുമില്ല ഞാൻ സത്യം. കുറുമ്പ് കാണിച്ചല്ലേ, കടിച്ചു തിന്നാളെ ഞാൻ. നിനക്കെന്താ വട്ട് പിടിച്ചു? കാലത്ത് തന്നെ ഏതവനോട് ആളുടെ കുഞ്ചിക്കൊടിയുന്ന? ഞാൻ കണ്ണാടിയിൽ നോക്കിയതാ. ആരാടി കണ്ണാടിയിൽ? കണ്ണാടിയിലോ? സത്യം പറയടി, ആരാണവൻ? ഓഹോ, കണ്ണാടിയിലുള്ളവനെ നിനക്ക് അറിയില്ലല്ലേ. കുഞ്ചോടൻ എന്തേ പറയണേ? ചേച്ചി വേണ്ട, വേഷം കെട്ടൽ വേണ്ട. ആളെ പറയുന്നത് നിനക്ക് നല്ലത്. എന്താ എന്തിനാ നീ കരയണേ? ഈ കുഞ്ചോട്ടൻ വേണ്ടാതീനം പറയുന്നു. ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത്ര എവിടെ? ഈ മുറിയിലോ? അല്ല, ഈ കണ്ണാടിയില്. കണ്ണാടിയിലോ? എന്തടാ നീ പറയണേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, താമസിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിടിക്കാനൊന്നുമില്ലല്ലോ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്താണേ? ഈ കുഞ്ചോട്ടൻ എന്നെ പറ്റി അപവാദം പറയുന്നു. എന്താ പരാതം? ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആരെ? എവിടെ? കണ്ണാടിയില്. കണ്ണാടിയിലോ? ഓ ഞാനാ. സ്വന്തം പെങ്ങളെ പറ്റി അപവാദം പറയുന്നോടാ? ഇനി കൊച്ചിന്റെ ഒരു തുള്ളി കണ്ണീര് ഈ മുറി വീണാൽ കൊന്നു കളയും ഞാൻ. അച്ചി വീട്ടിൽ കിടന്ന് അച്ഛനാവ ശ്രമിക്കുന്നോടാ പട്ടി.